രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ എൻ്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ ഏവർക്കും സ്വാഗതം നമസ്കാരം ഭാരത് മാതാ കി ജ ആരും പേടിക്കണ്ട അങ്ങനത് പറഞ്ഞേ ഉള്ളൂ ഇന്നലെ എൻ്റെ ദിവസം ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സമയവും ഇലക്ഷൻ റിസൾട്ട് ശ്രദ്ധിക്കുകയും അത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെന്ത് എന്ന് തുറന്ന മനസ്സോടെ ഭയവും ആരോടും പ്രത്യേകിച്ച് പ്രതിപത്തിയുമില്ലാതെ സത്യത്തെ മാത്രം അന്വേഷിച്ച് ഭാരതത്തിലെ ജനങ്ങളുടെ ഭാവി മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു ഞാൻ നിർവഹിച്ച കടമ എന്ന് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഈ ഒരു സുപ്രധാന സംഭവത്തെപ്പറ്റി അനേക അനേക ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു അവ രണ്ടോ മൂന്നോ വീഡിയോകളായി നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു അതിൻ്റെ ആദ്യത്തെ ഭാഗമെന്നോണം ആമുഖമായി മാത്രം ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് വളരെ വിചിത്രമായ ഒരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ഇന്നലെ ഈ ഇലക്ഷൻ സംബന്ധമായ ഫലങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നത് ശ്രദ്ധിച്ചപ്പോൾ കടന്നുപോയത് ഇറ്റ് വാസ് എ വെരി സ്ട്രെയിൻജ് എക്സ്പീരിയൻസ് ഫോർ മീ ടു റിസീവ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി ഇലക്ഷൻ റിസൾട്ട്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോൺസ്റ്റിറ്റുവൻസിയിലെ റിസൾട്ടുകൾ ഓരോന്ന് ഓരോന്ന് വന്നത് ഞാൻ വളരെ സൂക്ഷ്മതയോടെ കാണുകയും കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്തകൾ അവ എന്താണെന്നറിയുവാൻ നിങ്ങളിൽ പലർക്കും താല്പര്യമുണ്ടായിരിക്കും എന്നത് കൊണ്ടാണ് ഞാൻ ഈ സംരംഭത്തിനെ മുതിരുന്നത് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇത്ര വിചിത്രമായ ഒരു സാഹചര്യം എൻ്റെ ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതിയാകും വൈ രാത്രി ഏതേഴര ആയപ്പോൾ ഏഴര മുക്കാലായപ്പോൾ ഡൽഹിയിലുള്ള ബി ജെ പിയുടെ ആദി ബൃഹത്തായ ശതകോടികൾ ചിലവാക്കി നിർമ്മിച്ച പാർട്ടി ഓഫീസ് ലോകത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അതുപോലൊരു ഓഫീസുണ്ടോ എന്ന സംശയമാണ് അപ്പോൾ അവിടെ നടന്ന വിജയ ആഘോഷങ്ങൾ അവിടെ ആരാധ്യനായ ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നീ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വലങ്കയായ അമിത് ഷാജി ഉണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റായ ജെ പി നഡ്ഡ ഉണ്ടായിരുന്നു അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ പല ആഘോഷങ്ങളും മീറ്റിങ്ങുകളും നന്നേ ശ്രദ്ധയോട് വീക്ഷിച്ചിട്ടുള്ള ഇപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തമായി തോന്നിയത് ഇതൊരു ആഘോഷ ചടങ്ങാണോ അതോ ഒരു ചരമ ചടങ്ങാണോ വോസ് ഇറ്റ് എ ഫ്യൂണറൽ സർവീസ് കാരണം ഞാൻ ഓരോരുത്തരുടെയും മുഖത്ത് ഉണ്ടായിരുന്ന വികാരങ്ങളും ശരീരത്തിൻ്റെ ഭാഷയും പ്രത്യേകിച്ച് അവിടെ കൂടിയിരുന്ന ആളുകളുടെ പ്രതികരണവും ഏറ്റവും സൂക്ഷ്മമായ നരേന്ദ്രമോദിയുടെ മുഖത്ത് ഉണ്ടായിരുന്ന മ്ളാനതയും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിടിഞ്ഞുപോയി ഇതൊരു ശ്മശാന തുല്യമായ അല്ലെങ്കിൽ ഒരു ചരമ ചടങ്ങ് സംബന്ധമായ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണും എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഭാരത ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇന്നലെ ആദ്യമായിട്ടാണ് വിജയം പരാജയം പോലെ ആഘോഷിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഇന്ത്യ സഖ്യ കക്ഷികൾ അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ മാത്രമേ കാണിച്ചുള്ളൂ അവർ പരാജയമെന്ന് തോന്നിയത് വിജയം പോലെയാണ് ആഘോഷിച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ഇതുപോലെ ഇതിന് സമാനമായ മറ്റു ഒരു സാഹചര്യവും കഴിഞ്ഞ എഴുപത്തി നാല് വർഷം അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വർഷത്തോളവും ഭാരത രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പര്യാപ്തമാകും രണ്ടാമതായി അല്പചരിത്രബോധം വളർത്തിയെടുക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാനുള്ള ഒരു ചിന്ത അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കും എന്ന് എനിക്ക് പ്രത്യാശയുണ്ട് കാരണം ഇത് വളരെ കൗതുകകരമാണ് ഞാൻ ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഒരു ശക്തിമാനായ നേതാവിൻ്റെ അഥപ്പതനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബലഹീനതകളിൽ കൂടെയല്ല അദ്ദേഹത്തിൻ്റെ ബലങ്ങളിൽ കൂടെയാണ് ഞാൻ മതപരമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം മത ഏത് തൊട്ടാലും മതമാണ് കഴിക്കുന്നതും ഉടുക്കുന്നതും നടക്കുന്നതും ആ ദൃശ്യമാധ്യമങ്ങളിൽ രാഷ്ട്രീയവും എല്ലാം മതമായതുകൊണ്ട് ഞാൻ മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരുത്തനെന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന വ്യക്തിയെ ദൈവം താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവനെതിരെ ഉപയോഗിക്കുന്നത് അവൻ്റെ ബലഹീനതയല്ല അവൻ്റെ ശക്തിയെ ശക്തികളാണ് ഹിസ് സ്ട്രെങ്സ് എന്ന് വിഷയം പറയും ഗോഡ് യൂസസ് ദ സ്ട്രെങ്സ് ഓഫ് എ മൈറ്റി ലീഡർ ടു ബ്രിങ്ക് ഹിം ഡൗൺ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് സംബന്ധമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആദ്യമായി പരിഗണിക്കാവുന്നത് ഇതിനോടനുബന്ധിച്ച് ഭാരത ചരിത്രത്തിൽ ഭയത്തെ ഇത്രമാത്രം പ്രാഗൽഭ്യത്തോടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനതയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് തൻ്റെ ഉരുക്കുമുഷ്ടി എല്ലാവരുടെയും നെറുകയിൽ സ്ഥാപിച്ച മറ്റൊരു നേതാവിനെ നാം കണ്ടിട്ടില്ല ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഐക്യത്തിൻ്റെ ഉരുക്ക് മനുഷ്യനായിരുന്നു ദേശസ്നേഹത്തിൻ്റെ ഉരുക്ക് മനുഷ്യനായിരുന്നു ആദർശങ്ങളുടെയും ഉരുക്ക് മനുഷ്യനായിരുന്നു എന്നാൽ ശ്രീ നരേന്ദ്രമോദിയിൽ കണ്ട ഉരുക്ക് മുഷ്ടി അല്ലെങ്കിൽ ഇരുമ്പുകൈ അപ്രകാരമുള്ളതല്ല ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ വിവാദമുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രം അപ്പോൾ ഭയത്തെ ഏറ്റവും നിർദാക്ഷിണ്യം സമർത്ഥമായി ഉപയോഗിച്ച് ഭാരതത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അത് എതിരാളികളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ സ്വന്തം മന്ത്രിസഭയിൽപ്പെട്ട ആളുകൾ എല്ലാവരെയും ഒന്നുപോലെ ഈ പാവയിട്ട് കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കുവാൻ കഴിവുണ്ടായിരുന്ന അതുല്യ നേതൃത്വപ്രഭയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അതൊക്കെ സമ്മതിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ല പക്ഷേ അതേ തത്വമാണ് അദ്ദേഹത്തിൻ്റെ പതനത്തിനും ഇപ്പോൾ വഴിയൊരുക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അതിൻ്റെ ചില വശങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും നമുക്കറിയാം ഭാരതത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകുക വളരെ പ്രയാസമാണ് ഓരോ പാർട്ടികളും വളരെ സങ്കുചിതമായി ഓരോരുത്തരും അവരവരുടെ പഴങ്കൈ പഴങ്കഞ്ഞി എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് മാ എന്നത് മാത്രം കരുതി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വിശാലമായ ഒരു പ്രതിപക്ഷ കോലീഷൻ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം ഉണ്ടാക്കുക എന്നത് എ ഉണ്ടാകുക എന്നത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഭയം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഭയമെന്ന ആയുധം ഉപയോഗിച്ച് എല്ലാവരെയും നിയന്ത്രിച്ച് തൻ്റെ ആധിപത്യം എന്നേക്കുമായി സുരക്ഷിതമാക്കാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും പ്രതിപക്ഷവും ഉയർന്നു വരുവാൻ കാരണമായതും ഭയമാണ് അപ്പോൾ നിങ്ങൾ കെജ്രിവാളിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാകും ഇപ്പോൾ എന്നെ അകത്താക്കി പിന്നെ സോ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്ററെ അകത്താക്കി നീ അടുത്ത ടേൺ ഇന്നയാളെൻറ്റേതാണ് ഇന്നയാളെൻ്റേതാണ് എൻ്റെ ആൾ അദ്ദേഹം ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം ഞാൻ ഇതിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ തികച്ചും ഭയം എന്ന് പറയുന്ന ഒരൊറ്റ പശ കൊണ്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിന്നത് അതിൻ്റെ കാരണഭൂതൻ മറ്റാരുമല്ല ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പം ഇന്ത്യ സഖ്യമുണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം അതാണ് ഭാരത ജനാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായി അറിയാൻ പോകുന്നത് ഈ പ്രതിപക്ഷ ഐക്യത്തെ സൃഷ്ടിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരല്ല ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം രാജ്യത്തെ ആകമാനം വീർപ്പ് മുട്ടിച്ച് തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുവാനായി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ ഭയം അത് അതൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള ശക്തിയേറിയ ഒരു പ്രതിരോധം ഒരു പ്രതിപക്ഷം ഉണ്ടായത് എന്നത് വളരെ ശ്രദ്ധേയമാണ് രണ്ടാമതായി അദ്ദേഹം തൻ്റെ എതിരാളികൾക്കെതിരെ ഉപയോഗിച്ചത് ധനമാണ് രണ്ട് പേത്തിൽ ഉപയോഗിച്ചു ഒന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുക ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യുക അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ ശതകോടികൾ ബി ജെ പിക്ക് കിട്ടി അവർക്ക് ഇഷ്ടം പോലെ പണം ഉപയോഗിക്കാം എന്നാൽ കോൺഗ്രസ് പണം ഉപയോഗിക്കുക എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പണം ഉപയോഗിക്കുക അവിടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുക ആയിര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാലുകളിൽ സംഭവിച്ച ചില ഇൻകം ടാക്സ് പിഴ ആരോപിച്ചുകൊണ്ട് പെട്ടെന്ന് അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ സുപ്രീം കോടതി സോമോട്ടോ നിലപാടെടുത്ത ജനായത്ത രീതികളെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇടപെടേണ്ടതാണ് എന്തുകൊണ്ടോ അങ്ങനെ ചെയ്യുന്നില്ല പോട്ടെ അപ്പോൾ അതും ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ വലിയ ഭയമുണ്ടാക്കുവാൻ സഹായിച്ചു മൂന്നാമതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു എനിക്ക് നാനൂറ് സീറ്റ് തരണം ഇതുവരെ ഞാൻ ചെയ്തത് വെറും ട്രെയിലറാണ് യഥാർത്ഥത്തിലുള്ള നാടകം യഥാർത്ഥത്തിലുള്ള സിനിമ എനിക്ക് നാന്നൂറ് സീറ്റ് തന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ കാര്യം ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ടുകൾ ഒരുമിച്ച് സഹ സമാഹരിച്ച് വിജയം സുരക്ഷിതമാക്കാനാണ് പക്ഷേ അത് തിരിഞ്ഞു തിരിഞ്ഞുകടിച്ചു അത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബി സീസ് പിന്നെ മൈനോറിറ്റീസ് ഇവരുടെ എല്ലാം ഭയത്തെ അധികമായി വർദ്ധിപ്പിക്കാൻ ഭയത്തിൻ്റെ മനഃശാസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയത്തെ ഏറ്റവും കൂടുതൽ ആളി ആളിക്കത്തിക്കുന്നത് അവ്യക്തമായ സാഹചര്യങ്ങളാണ് സൂക്ഷ്മമായ വാസ്തവ വാസ്തവികത കൊണ്ട് ഭയം അധികം വർദ്ധിക്കുകയില്ല ആളുകളെ ഏറ്റവും കൂടുതൽ ഭയം കാണുന്നതിന്നുന്നത് ഒരവ്യക്തമായ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിൽ ദിനങ്ങൾ ആഴ്ചകൾ കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും അത് ഉളവാക്കുന്ന ശ്വാസമുട്ടൽ കൂടിക്കൂടി വരും അത് മോദിയുടെ ഈ വളരെ തന്ത്രപരമായ പ്രസ്താവന ഇതുവരെ നടന്നത് വരും ട്രെയിലർ മാത്രമാണ് ശരിക്കും നാടകം ഞാൻ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനുവേണ്ടി എനിക്ക് നാനൂറ് സീറ്റെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും കൊണ്ടു അത് പാർട്ടികളെ മാത്രമല്ല ഈ രാജ്യത്തെ ജനകോടികളെ സ്പർശിച്ചു അവിടെ ഉള്ളിൽ ഭയമുണർത്തി അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാൻ്റെ ഇലക്ഷനിലെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായി നിന്നത് പാർട്ടികളല്ല ഈ നാട്ടിലെ ജനതയാണ് അതുകൊണ്ട് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കാണ് കൊടുക്കേണ്ടത് അത് അവകാശപ്പെടാൻ ഒരു രാഷ്ട്രീയ നേതാവിനും അവകാശമില്ല അത് രാഹുൽ ഗാന്ധി ഏതാണ്ട് മനസ്സിലാക്കി എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടുള്ള മതിപ്പെനിക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാതെനിക്ക് നിവൃത്തിയില്ല മൂന്നാമതായിട്ടെനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേയം ഒരു ധീര കരുത്തനായ നേതാവിൻ്റെ പതനമാരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബലങ്ങളിൽ കൂടെയാണ് ഹിസ് ഡൗൺഫോൾ ബിഗിൻസ് ത്രൂ ഹിസ് സ്ട്രെങ്സ് എന്ന പ്രമേയമാണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില അംശങ്ങളാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പിയെ പറ്റി ഈ രാജ്യത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് രാഷ്ട്രീയ പണ്ഡിറ്റുകൾ എപ്പോഴും പറയുന്നത് തന്ത്രപരമായി ഈ പാർട്ടിയോട് കിടപിടിക്കാൻ ഇന്നൊരു പാർട്ടി ഇല്ല എന്ന് മാത്രമല്ല ഭാരതചരിത്രത്തിൽ അങ്ങനെ മറ്റൊരു പാർട്ടിയില്ല അതുകൊണ്ടാണ് അമിത്ഷായെ ഭാരതത്തിൻ്റെ ചാണക്യ എന്ന് പറഞ്ഞ് ആളുകൾ വെള്ളമോറന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോദിക്കും അമിത്ഷായ്ക്കും എതിരെ വലിയ കൊടുങ്കാറ്റടിക്കുവാൻ വഴിയൊരുക്കിയതും അവരുടെ സ്ട്രാറ്റജി തന്നെയാണ് ആ സ്ട്രാറ്റജിക്ക് പല പല വശങ്ങളുണ്ട് ഞാനത് മുൻപോട്ട് പോകുമ്പോൾ പരിഗണിക്കുന്നതായിരിക്കും പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയുമ്പോൾ ഈ സ്ട്രാറ്റജിയെ ആശ്രയിച്ച് ആശ്രയിച്ച് വലിയ വലിയ മിടുക്കന്മാർക്ക് പറ്റുന്നൊരബദ്ധം എന്താണെന്നറിയോ അവരുടെ കഴിവുകൾ ഫലപ്രദമാകുന്നുവെന്ന് കണ്ടു തുടങ്ങുമ്പോൾ അവരുടെ ആശ്രയം അവരുടെ വിശ്വാസം അവരുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്നും തിരിഞ്ഞ് അവരുടെ തന്നെ കഴിവിൽ കരവിരുതിൽ പതുങ്ങി പരിമിതപ്പെട്ടു നിൽക്കും അതുകൊണ്ടാണ് യോബരോത്സവത്തിൽ പറയുന്നത് അവർ അവരുടെ ദൈവത്തെ അവരുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നു പിന്നെ ദൈവമാരാണ് അവിടെ കരവിരുത് കൊണ്ട് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ തന്ത്രങ്ങൾ അവർ നടത്തുന്ന ചില പ്രയോഗങ്ങൾ അങ്ങനെ വലിയ തന്ത്രം പ്രയോഗിച്ച് വിജയിച്ച് വിജയിച്ച് ഏതാണ്ട് വിജയത്തിൻ്റെ എവറസ്റ്റ് കയറിയ മട്ടായപ്പോൾ ജനം അവർക്കെതിരെ തിരിഞ്ഞു വാസ്തവത്തിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഏറ്റവും ഭംഗിയായി സൂചിപ്പിച്ചത് യോഗേന്ദ്ര യാദവാണ് വസ്തുവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ എന്താണ് ബഹുമാനം അർഹിക്കത്തക്ക വിധത്തിൽ ഇടപെട്ടത് യോഗേന്ദ്ര യാദവ് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായ യോഗേന്ദ്ര യാദവിനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഇടപെടലുകളും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനെ പറ്റി അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശമെന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അല്പം പോലും മടിയില്ലാതെ പറയും തന്ത്രത്തെ ജനം പരാജയപ്പെടുത്തി തന്ത്ര തന്ത്രങ്ങളെ ജനം പരാജയപ്പെടുത്തി എന്നുള്ളതാണ് അത് വളരെ സത്യമാണ് അപ്പോൾ ഞങ്ങൾ പടച്ചുവിടുന്ന തന്ത്രങ്ങൾക്ക് ഇരയായിട്ട് അടിമകളായിട്ട് വേണം ബാക്കിയുള്ള എല്ലാവരും കഴിയാൻ ഞങ്ങൾ അത്രമാത്രം മിടുക്കരാണ് ദൈവത്തെ പോലും ഞങ്ങൾ ചൊൽപ്പടിയിൽ നിർത്തുന്നവരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിൽ രാംലല്ല വിഗ്രഹം സ്ഥാപിക്കുന്നതും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതും പിന്നെ മോദി തന്നെ താൻ പരമാത്മാവ് ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ആരാധകനായ സംബിത് പാത്ര ജഗന്നാഥ് പോലും മോദിയുടെ ആരാധകനാണ് എന്നുവരെ പറഞ്ഞു വെക്കാൻ കാരണം ഇതൊക്കെ തന്ത്രമാണ് അല്ലാതെ സത്യമല്ല ഇപ്പോഴും തന്ത്രങ്ങളാണ് മതത്തെ തന്ത്രപരമായിട്ട് എത്ര സാമർഥ്യത്തോടെ ഉപയോഗിക്കാം അത് തന്ത്രങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മറ്റു പല ഭാഗങ്ങൾ ഈ തന്ത്രങ്ങളിലുണ്ട് അത് ഇപ്പോഴെൻ്റെ പ്രധാന വിഷയമല്ലാത്തവിടെ അത് സൂചിപ്പിച്ചു മാത്രം മുൻപോട്ട് പോവുകയാണ് ഈ തന്ത്രം എങ്ങനെയാണ് തിരിച്ചു കടിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം മനസ്സിലാകുന്നതിന് വേണ്ടി ഇപ്പോൾ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം പഠിതപ്പോൾ നാം എല്ലാവരും വിചാരിച്ചു ഈ ഉള്ളവരും വിചാരിച്ചു ഈ ഒറ്റ ക്ഷേത്രത്തിൻ്റെ കെയറോഫിൽ ബി ജെ പി അടുത്ത ഇലക്ഷൻ ജയിക്കുകയും മോദി നീണാൽ വാഴുകയും ചെയ്യും ഒരു പ്രധാനമന്ത്രിയായിട്ടല്ല ഒരു വലിയ ചക്രവർത്തി പോലെ കാരണം പൗരന്മാരല്ല പ്രജകളാണ് എല്ലാവരും എന്ന വിധത്തിലാണ് പൊതുവായിട്ടുള്ള പരാമർശങ്ങൾ പിന്നെ നടന്നുകൊണ്ടേയിരുന്നത് പിന്നെ അദ്ദേഹം മതത്തെ കയ്യിലെടുത്തു അങ്ങനെ പല വിധമായ എന്നാൽ അവിടെ ഒരു വലിയ പ്രശ്നം വന്നത് മതം തന്നെ തിരിച്ചു കടിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാംലല്ലായുടെ വിഗ്രഹം ഇത് എൻ്റെ അഭിപ്രായമല്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു വിവരവുമില്ല ഇല്ല രാംലല്ലായുടെ വിഗ്രഹമുണ്ടാക്കിയത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു ശില്പിയാണ് അതിനുപയോഗിച്ചിരിക്കുന്ന കല്ല് കറുത്തതാണ് വടക്കേ ഇന്ത്യയിൽ കറുത്ത കല്ല് കൊണ്ടല്ല വിഗ്രഹം ഉണ്ടാക്കുന്നത് അത് തെക്കേ ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് ഹിന്ദു മതത്തെ അപമാനിച്ചു എന്ന ഒരു വലിയ തോതിൽ തോന്നൽ എന്നാൽ എന്ത് സത്യമുണ്ടെന്നൊന്നും ഉണ്ടോ പക്ഷേ ഇങ്ങനെയൊരു ചിന്ത വടക്കേ ഇന്ത്യയിൽ നന്നായി പരന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ നമുക്കറിയാം മോദി തന്നെ ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപാകത ഇത് ശരിയായിട്ടുള്ള ആചാരക്രമാ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള വിവാദം ഇവയൊക്കെയും വളരെയധികം തിരിച്ചടി ഉണ്ടാക്കുവാൻ വഴിയേ അപ്പോൾ മതം ഏറ്റവും വലിയൊരു ഉപാധിയായി ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം സുരക്ഷിതമാക്കാമെന്ന് കരുതിയ ആ ഒരു സമീപനം ആ ഒരു സ്ട്രാറ്റജി വളരെ ശക്തമായി തിരിച്ചടിച്ചു എന്നത് ഇതിന് പലവിധമായ മുഖങ്ങളുടെ ഞാൻ ഒരു സൂചന മാത്രം നൽകുകയാണ് ഇനിയും ഇത് ഇതുവരെ ഞാൻ പറഞ്ഞത് വെൻ ഗോഡ് ഡിസൈഡ്സ് ടു ബ്രിങ് എ പേഴ്സൺ ഡൗൺ ഹി യൂസസ് സ്ട്രെങ്സ് നോട്ട് എസ് വീക്ക്നെസ് എന്നാണ് ഇനിയും ഈ ഒരു ഇലക്ഷനെ നാം പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ചില പ്രത്യേകതകൾ കൂടെ സൂചിപ്പിച്ചാൽ വീഡിയോ അവസാനിപ്പിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് നിങ്ങൾ ഈ ഇലക്ഷൻ്റെ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷനെ കൈകാര് കാണുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നതെന്ന് ആർക്കും തോന്നുകയില്ല രണ്ടോ രണ്ട് അതിൻ്റെ രണ്ട് വശം മാത്രം പറയാം മോദി എവിടെയൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ടോ അതാണ്ട് ഇരുന്നൂറിൽ പേരെ മീറ്റിങ്ങൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുവേൻ പ്രജ്വൽ പ്രജ്വൽ രേവണ്ണയുടെ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് പോയി ഈ നൂറുകണക്കിന് സ്ത്രീകളെ ശാരീരിക ചൂഷണം ചെയ്ത ഇവന് വോട്ട് കൊടുത്താൽ എനിക്കാണ് എൻ്റെ ഗുണം കിട്ടുന്നത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു ഓരോ വോട്ടും ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കല്ല നിങ്ങൾ എനിക്കാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല ഈ പ്രചരണ വേളയിൽ മുഴുവനും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മോദിക്ക് ഗ്യാരണ്ടി മോദിക്ക് ഗ്യാരണ്ടി എന്നാണ് മോദി മോദിക്ക് ഗ്യാരണ്ടി അതായത് അച്യുത അച്യുതാനന്ദ്രൻ്റെ ടൗണിൽ പറഞ്ഞാൽ മോദിക്ക് ഗ്യാരണ്ടി അവിടെ എൻ ഡി എ സഖ്യകക്ഷികളില്ല അവർക്ക് ഒരു രാഷ്ട്രീയ ദർശനമില്ല അവർ ഈ ഒരു പ്രസ്ത എന്താ പറയുന്നത് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാണെന്ന് പോലും അവർക്ക് തോന്നുകയില്ല വേണ്ട ബി ജെ പി തന്നെ ഒന്നുമില്ല മോദി മാത്രം മോദിക്ക് ഗ്യാരൻറ്റി ഇത് പറയുമ്പോൾ ഈ ഗ്യാരൻറ്റി എന്ന കോൺസെപ്റ്റ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന കേജ്രിവാളാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് ഗ്യാരണ്ടി മോദി കേജ്രിവാൾ കെജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇതിന് രാഷ്ട്രീയമായ ഒരിടമുണ്ടാക്കിയത് കെജ്രിവാളാണ് അത് കേജ്രിവാളിൽ നിന്നാണ് മോദി കടമെടുത്തത് മോദിയിൽ നിന്നാണ് കോൺഗ്രസ് കടമെടുത്തത് ഇതാണ് ഇതിൻ്റെ ഒരു ജീവചരിത്രം ഈ ഗ്യാരൻറ്റി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഭാരത രാഷ്ട്രീയ ജീവചരിത്രം അങ്ങനെയാണ് അപ്പോൾ കേജ്രിവാളാണ് എൻ്റെ ആരഭം അതുപോലെ മോദിയുടെ പല കാര്യങ്ങളും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇലക്ഷൻ നടത്തുമ്പോൾ മിനിമം ഗവൺമെൻറ്റ് മാക്സിമം ഗവർണൻസ് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓഹ് ആശയമാണ് അന്ന് ഞാൻ പലരോടും പറഞ്ഞു ഇത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല ഹെൻറി ഡേവിഡ് തൊറോ എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഉറവിടം വെളിപ്പെടുത്തുക അതായത് ഇത് സ്വന്തമായ ഒരു ആശയ മുന്നേറ്റമാണ് എന്ന വിധത്തിൽ അവതരിപ്പിച്ചു അത് ബൗദ്ധികമായ സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ അങ്ങ് സൂചിപ്പിക്കുക അങ്ങനെ പല കാര്യങ്ങളെടുത്ത് പറയാൻ കഴിയും അപ്പോൾ മോദിക്ക് ഗ്യാരൻറ്റി അതിപ്പോൾ ഇന്നലത്തെ പ്രസംഗത്തിൽ എൻ ഡി എ സർക്കാർ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു എൻ ഡി എ സർക്കാർ മോദിക്ക് ഗ്യാരൻറ്റി അങ്ങ് മറന്നു എൻ ഡി എ സർക്കാർ ഉടനെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു ഒരു വലിയ മാറ്റമാണ് അപ്പം ജനങ്ങൾ നോക്കിയാൽ ഈ നേതാക്കന്മാർക്ക് സാമാന്യ ബുദ്ധിയും അല്പം എളിമയും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇതെന്നെ നന്നായി എൻ്റെ സത്യം നന്നെ ആകർഷിച്ചു രണ്ടാമത് എൻ്റെ ശാർശ കാര്യം മണിപ്പൂരാണ് വാസ്തവത്തിൽ ഈ എലക്ഷൻ റിസൾട്ട് ആദ്യം മുതൽ അവസാനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എരിഞ്ഞു നിന്ന യാഥാർത്ഥ്യം മണിപ്പൂരാണ് ഞാൻ തീയിൽ കൂടെയാണ് ഈ ഫലപ്രഖ്യാപനം മണിപ്പൂർ എന്ന് പറയുന്ന തീ മണിപ്പൂർ ഒരു വർഷത്തോളവും ഈ നരകതുല്യമായ യാതനയിലാണ്ട് പോകാൻ കാരണം ഗുജറാത്ത് മോഡൽ മണിപ്പൂരിലോട്ട് കയറ്റുമതി ചെയ്താണ് അവിടുത്തെ വർഗീയ ധ്രുവീകരണത്തിൽ കൂടെ എന്നേക്കുമായി ബി ജെ പിയുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കാം എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ് അങ്ങനെ പല വിധത്തിൽ ന്യായീകരിക്കുകയും അങ്ങനെയല്ല മറ്റേതാണ്ടോ ആണ് ബ്രിട്ടീഷുകാരാണ് ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് പോയത് എന്ന് വേണേ എന്ന് പറയാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അത് പറയാൻ ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവുണ്ട് ഞാൻ ആരാണെന്ന് പറയുന്നില്ല എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് പറഞ്ഞ ഒരു പ്രമുഖനായ ഒരു ബി ജെ പി നേതാവുണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തോട് സന്തോഷപരമായിട്ട് തന്നെയാണ് ഇടപെടുകയും ചെയ്ത് എന്നാലും ഇത് മൃഗങ്ങളോട് പോലും പറയാൻ കൊള്ളാത്ത കാര്യമാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് മണിപ്പൂരിനെ ഈ നരകത്തിലേക്ക് തള്ളിയിട്ട പക്ഷേ മണിപ്പൂരിൽ ഉണ്ടായിരുന്ന രണ്ട് സീറ്റും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു അത് രണ്ടും കോൺഗ്രസ്സിനാണ് കിട്ടിയത് അല്ലെങ്കിൽ കോൺഗ്രസ്സിനല്ല ഇന്ത്യ സഖ്യത്തിനാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ കാവ്യനീതി ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ മറ്റൊരു കാര്യമാണ് ബാബ്രി മസ്ജിദ് ബാബ്രി മസ്ജിദ് യഥാർത്ഥത്തിൽ അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇനി ഇനി എൻ്റെ പ്രശ്നമുണ്ട് കാരണം ഭാരതത്തിൻ്റെ സുപ്രീം കോടതി ഒരു വിധി നൽകി അതിനനുസരിച്ച് സിദ്ധിച്ചു അമ്പലം സൃഷ്ടിച്ചു എന്നാൽ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് കോൺസ്റ്റിറ്റുവൻസിയിൽ ബി ജെ പി പുഷ്പം പോലെ ജയിക്കേണ്ടതാണ് ദയനീയമായി പരാജയപ്പെട്ടു അത് ഒരു കാവ്യനീതി തന്നെയാണ് പ്രിയമുള്ളവരെയും നാം എന്ത് പറഞ്ഞാലും അക്രമവും അസത്യവും എത്ര ഭീകരമായ താണ്ഡവങ്ങൾ നടത്തിയാലും ആത്യന്തികമായി നീതിയുടെ ഒരു ചെറിയ പ്രകാശം ഒരു നേരിയ പ്രകാശം നമുക്ക് കാണാൻ കഴിയും ഇത് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് പീറയായ രാഷ്ട്രീയക്കാരല്ല നിത്യന ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ എന്നെ എപ്പോഴും പ്രേരിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ് രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോക്കുക എന്ന് പറഞ്ഞാൽ അത് ചിരക്കടുത്ത കളി തന്നെയാണ് അത് മനുഷ്യതീതമായ ഏതോ ശക്തികൾ കളിച്ചൊരു കളിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളങ്ങനെ വിചാരിക്കുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച ചിന്തകൾ തൽക്കാലം അവസാനിപ്പിക്കാൻ ബാക്കി അടുത്ത വെഡിയുകൾ ഈ ഇലക്ഷനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന മറ്റൊരു വലിയ പ്രതിഭാസം എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഈ നാടകമാണ് ഈ തറ പൊറോട്ട നാടകം ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ ഈ ഇലക്ഷൻ വോട്ടിംഗ് കൗണ്ട് ചെയ്യുന്നതിന് ഈ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുമായി പങ്കിട്ടതാണ് എന്തുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് പോൾസിനെ വിശ്വസിക്കാത്തത് എന്നാൽ കാണിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളിൽ ആയിരത്തിൽ പരമാണത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്തെ ആശയങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നില്ല എന്നാൽ ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എക്സിറ്റ് പോൾസിൽ കൂടെ തികച്ചും മൃഗങ്ങളോട് പോലും പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു വലിയ ഭൂതി ഉണ്ടാക്കി അതിൻ്റെ ഫലമായി അടിസ്ഥാനവുമില്ലാതെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് അങ്ങ് ചന്ദ്രയാനി കൊണ്ടു വിട്ടു അതുകൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാക്കി പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാക്കി എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷെയർ മാർക്കറ്റ് പ്ലേ ചെയ്യുന്ന ആളുകൾ അനേകർ ശതകോടികൾ എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾസ് ഭാരത ജനായത്വ സംസ്കാരത്തിനോ അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് കാഴ്ചപ്പാടിനോ എന്തെങ്കിലും നന്മ വരുത്താനുള്ളതല്ല ഇതിൻ്റെ പിറകിൽ ഭീകരമായ സാമ്പത്തിക ശക്തികൾ ചൂതാട്ടം നടത്തുന്നുണ്ട് എന്നതിപ്പോൾ വളരെ സ്പഷ്ടമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് അനേകം ആളുകൾ കുത്തുപാളയെടുത്തു അനേകം ആളുകൾ ശതകോടികൾ ഉണ്ടാക്കി കോടീശ്വരന്മാർ വളരെ അങ്ങനെയാണ് ഭാരതത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത് ശരീരത്തിൽ വേർപ്പ് മണം വരാതെ എങ്ങനെയാണ് ഈ ഉണ്ടാകുന്നത് ഇങ്ങനെ വഞ്ചനയിൽ അങ്ങനെ ഒരു വലിയ ഭീകരമായ കളി ഇതിൻ്റെ പുറകെ നടന്നു എന്നത് വളരെ സ്പഷ്ടമാണ് ഇന്നലെ യോഗേന്ദ്രനാഥെന്ന് ചോദിച്ചത് അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് സിഫോളജിയുടെ പേരിൽ വന്ന് ഈ വെറും വെറും മൃഗങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് സിഫോളജി എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രം അത് നില ഊന്ന് ഊന്നൽ കൊടുത്ത് കൊടുക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ഇപ്പം മുഴുവനും തെറ്റിച്ചിട്ടാണ് മോദി മോദിക്ക് ചാർ സോ പാർ നാനൂറിലധികം സീറ്റ് കിട്ടും എന്ന് എല്ലാ ചാനലും എല്ലാ സിഫോളജിസ്റ്റും ഇലക്ഷൻ എക്സിറ്റ് സർവീസ് എക്സ്പേർട്ട്സുമൊക്കെ പറയുന്നത് വന്നിരുന്ന വന്നിരുന്നങ്ങ് മാട്ടുകയാണ് അങ്ങ് തള്ളി മറിക്കുകയാണ് പക്ഷെ അവർ ഓരോ വാക്ക് പറയുമ്പോഴും അങ്ങ് ദൂരെ ദലാൽ സ്ട്രീറ്റിൽ ആളുകൾ കോടുകൾ കോടികൾ കൊ ഷെയർ മാർക്കറ്റിൽ രണ്ടായിരം പോയിന്റുകളുടെ വർധനയാണ് വരുന്നത് പക്ഷേ ഇന്നലെ ആറായിരം പോയിൻ്റ് ഇടിഞ്ഞുപോയി ആറായിരം പോയിൻ്റ് ഇടിഞ്ഞുപോയി അത് ആലോചിച്ച് നോക്കണം എന്ത് വലിയ വലിയ കള്ളക്കമട്ടങ്ങളാണ് ഇലക്ഷൻ്റെ പേരിൽ വന്യതയോടുകൂടെ ഈ മീഡിയ മാധ്യമപ്രവർത്തകർ അവരെ പറ്റി മോദിയുടെ ഒരു മിനിസ്റ്റർ ആയിരുന്നു ജനറൽ വി കെ സിംഗ് അദ്ദേഹം പറഞ്ഞത് ഈ ഈ പ്രെസ്റ്റിറ്റ്യൂട്ട് ദിസ് പ്രസ്റ്റിറ്റ്യൂട്ട്സ് അതായത് മീഡിയ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പ്രസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പ്രസ്റ്റിറ്റ്യൂട്ട്സ് അതാണ് കറക്റ്റ് ഇത് ഇവർ വേഷ്യാബൃത്തി ചെയ്യുന്നവരാണ് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ വളരെ അറച്ചും അടിച്ചുമാണ് ടെലിവിഷൻ ഓൺ ചെയ്യുന്നതും ന്യൂസ് പേപ്പർ പോലും വായിക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ കാണുന്നു പക്ഷേ ഇവിടെ വലിയൊരു അറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉപകരണം ഒന്ന് ഓൺ ചെയ്യുന്നത് തന്നെ അത്രമാത്രം ധാർമ്മികമായി നാം തകർന്നു പോയി പണത്തിൻ്റെ മുമ്പിൽ നാം മുട്ടുകുത്തിപ്പോയി അത്യാർഥി കൊണ്ട് മാത്രം ഭരണചക്രം തിരിക്കാൻ താല്പര്യമുള്ള ആളുകളെ ജഗദ്ഗുരു ലൗകൈക ഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടിഘോഷിക്കുകയാണ് ഇത് നാം നമ്മുടെ മുഖത്ത് തുപ്പുന്ന പരിപാടിയാണ് ഇതുകൊണ്ട് ഭാരതത്തിന് വെളിയിൽ പോയി ഒരു നേശം ഒരു കാലു കുത്തിക്കാൻ സാധ്യമല്ല ആളുകൾ പുച്ഛിച്ച് തള്ളും ഇപ്പോൾ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നല്ലോ എന്നാൽ യുക്രൈനിൽ യുദ്ധം നടക്കുന്നു ഗാസയിൽ യുദ്ധം നടക്കുന്നു ഒരു തുമ്മൽ ഇതിനെപ്പറ്റി ആ ഞാനൊന്ന് ഇടപെടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു സമാധാനപരമായ ഇടപെടൽ നടത്തുമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തെ ലോകം ബഹുമാനിച്ചിരുന്നു സംശയിക്കാൻ ഇത് പറയുമ്പോൾ പലർക്കും ജ്വരം പിടിക്കും നെഹ്റു എന്ന് പറഞ്ഞാൽ ജ്വരം പിടിക്കുകയാണ് ജ്വരം പിടിക്കട്ടെ സത്യം പറയുമ്പോൾ ജ്വരം പിടിക്കുന്നത് നല്ലതാണ് എന്നാലല്ല ഇതിന് ചികിത്സ ഉണ്ടാകരുത് അപ്പോൾ നാം ലോകഗുരുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ ഇതിന് നമ്മുടെ അതിർത്തിക്ക് വിളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവിനെന്ത് പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ഈ ഇലക്ഷൻ ചിന്തോദ്വീപകമായ പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുമ്പിൽ എടുത്തു പിടിക്കുന്നുണ്ട് അവ നാം കാണാതെ പോകരുത് അതിനെപ്പറ്റി ചിന്തിക്കാതെ പോകരുത് എന്ന ഒരേ ഒരു താല്പര്യം കൊണ്ടാണ് ചില ചിന്തകൾ ചില സാധ്യതകൾ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ